നമസ്കാരം. മനുഷ്യരുമായി ഏറെ സാമ്യമുള്ള ജീവിയാണ് ഗോറില്ല. രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഗോറില്ല സാധാരണ ആഫ്രിക്കൻ വനങ്ങളിലാണ് കാണപ്പെടുന്നത്. സസ്യാഹാരിയായതിനാൽ ഇവ മനുഷ്യർക്ക് ഭീഷണിയില്ല. മനുഷ്യരുമായി ചങ്ങാത്തത്തിലായാൽ പിന്നെ വലിയ കമ്പനിയാകും. ഇത്തരത്തിലൊരു ഗോറില്ലയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കുറച്ചു കാലം മുമ്പ് ഫോറസ്റ്റ് റേഞ്ചറുടെ സെൽഫിയിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടതിലൂടെ പ്രശസ്തയായ ഡഗാസി എന്ന ഗോറില്ല ഇനിയില്ല. മൗണ്ടെയ്ൻ ഗോറില്ല വിഭാഗത്തിൽപ്പെട്ട ഡഗാസി ദീർഘകാലമായ രോഗബാധിതയായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയിലെ വിരിങ്ക നാഷണൽ പാർക്കിലായിരുന്നു 14-കാരിയായ ഡഗാസി കഴിഞ്ഞിരുന്നത്. ഡഗാസിയുടെ കെയർടേക്കറും ആത്മസുഹൃത്തുമായിരുന്ന ആൻഡ്രെ ബൊമ്മയുടെ കൈകളിൽ കിടന്ന് സെപ്റ്റംബർ 26-നായിരുന്നു ഡഗാസി ഈ ലോകത്തോട് വിട പറഞ്ഞത്. വെറും 2 മാസം പ്രായമുള്ളപ്പോൾ 2007-ലാണ് ഡഗാസിയെ ബൊമ്മ ആദ്യമായി കാണുന്നത്. മാതാവിൻ്റെ ജഡത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു ആ ഗോറില്ല കുഞ്ഞ്. മാതാപിതാക്കളെ വേട്ടക്കാർ കൊന്നതുമൂലം അനാഥമാകപ്പെട്ട അവസ്ഥയിലായിരുന്നു ഗോറില്ല കുഞ്ഞ്. ഈ സാഹചര്യത്തിൽ ഗോറില്ല കുഞ്ഞിനെ കാട്ടിലേക്ക് വിട്ടാൽ അത് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ വനപാലകർ അതിനെ മൗണ്ടെയ്ൻ ഗോറില്ല സെൻ്ററിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് ബൊമ ആയിരുന്നു ഡഗാസിയെ പരിപാലിച്ചിരുന്നത്. 2019-ലാണ് ഡഗാസിക്ക് ലോകപ്രശസ്തി നേടിക്കൊടുത്ത ആ സെൽഫി സംഭവിക്കുന്നത്. പാർക്കിലെ റേഞ്ചർമാരിൽ ഒരാളായ മാതിയൂഷ മാവുവിൻ്റെ സെൽഫിയിലാണ് ഡഗാസിയും മറ്റൊരു ഗോറില്ലയും പോസ്റ്റ് ചെയ്തത്. സെൽഫിയിൽ മറ്റൊരു റേഞ്ചറേയും കാണാം. സെൽഫിയിൽ ഇടതുഭാഗത്താണ് ഡഗാസി നിൽക്കുന്നത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന ഗൊറില്ലകൾ ആൾക്കാർക്ക് വിസ്മയമായിരുന്നു. വിരിങ്ക നാഷണൽ പാർക്ക് ഈ സെൽഫി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചതിന് പിന്നാലെ അത് വൈറലായി. വിരിങ്ക നാഷണൽ പാർക്കിൽ കഴിയുന്നതിനിടെ നിരവധി പരിപാടികളിലും ചലച്ചിത്രങ്ങളിലും ഡഗാസി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഡഗാസിയെക്കുറിച്ച് നല്ല ഓർമ്മകളെ കെയർടേക്കർ ബൊമ്മയ്ക്കുള്ളൂ. ഇത്രയും സ്നേഹം നിറഞ്ഞൊരു ജീവിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണെന്നും ബൊമ്മ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.